ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർ വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളും ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നില്ല. അത് ഞാൻ കാര്യമാക്കി മാറി. ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമർത്ഥം. എന്നെ വിധിക്കുന്നവൻ കർത്താവ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കും. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നവരും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവരും അവനാവനാവന. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. സഹോദരരെ, ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കി നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലെന്തിരിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായി ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇപ്പോൾ നിങ്ങളെല്ലാം തിരുമുതരായ നിങ്ങൾ സമ്പന്നരായ ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നു. ഞങ്ങളും പങ്കാളികളാകത്തക്കരുത്. നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾ ലോകത്ത് ദൂതന്മാർ മനുഷ്യ പ്രദർശന വസ്തുക്കൾ ആയി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷൻ. നിങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ ബലഹീനന്മാരും നിങ്ങൾ ബലവാനന്മാരും. നിങ്ങൾ ബഹുമാനിതരും ഞങ്ങൾ അപമാനിതരും. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായി പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയും. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കാൻ നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പീഡിപ്പെടുമ്പോൾ അടിപതറാതെ ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയും. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെ എല്ലാറ്റിന്റെയും ഉച്ഛിഷ്ടം പോലെയുമായി വന്നിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നത്. വത്സല മക്കളെ എന്ന പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ പിതാക്കന്മാർ സുവിശേഷ പ്രസംഗം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകെ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവിൽ എന്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചു. എല്ലായിടത്തും എല്ലാ സഭകളിലും ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ മാർഗങ്ങൾ നിങ്ങളെയും അനുസ്മരിപ്പിക്കുവാനാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ലെന്ന് കരുതി നിങ്ങളിൽ ചില ഔദ്ധത്യം ഭാവിക്കുന്നു. എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ആ ഉദ്ധവന്മാരുടെ വാക്കുകളല്ല ഞാൻ മനസ്സിലാക്കില്ല, അവരുടെ ശക്തിയാണ്. ദൈവരാജ വാക്കുകളിലല്ല ശക്തിയിലാണ്. നിങ്ങൾക്കേതാണ് ഇഷ്ടം? നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി വരുന്നത് സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ വരുന്നത്. വിജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത അവിഹിത ബന്ധം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിതമായ വീഴ്ചയിൽ കഴിയുന്നു. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെ ആത്മീയ സാന്നിധ്യത്തിലും
നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവന്റെ അധർമ്മവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷപ്രാപിക്കാതെ നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവുള്ളതല്ല. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതുണ്ട്. പഴയ നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണ്. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുസ് ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുമാകും പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാളാ വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നു. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തോന്നു തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവർ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാകണ്ട, അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും പുറമേയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? സഭയിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്? പുറമേയുള്ളവരെ ദൈവം വിധിച്ചു, ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും. നിങ്ങളിൽ ആർക്കാരും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുന്നു, അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയാരുടെ വിധി തേടാൻ മുതിരുന്നു. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ കരവില്ല. നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കും. നിസ്സാര കാര്യങ്ങളെ വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നതെങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണെന്നാണ് എന്ന് നിങ്ങൾക്ക് അറിവില്ല. അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെ പറ്റി പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെ കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരാണ്. നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുന്നു. സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കും, അതും വിജാതിയുടെ ന്യായാസനം. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയം. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന ക്ഷമിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായില്ല. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യും. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരമുദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടി ദൈവം ഇവ രണ്ടിനെയും നശിപ്പിച്ചു. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രത്യുത ശരീരം കർത്താവിന് കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിച്ചു. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്നാണ് നിങ്ങൾക്കറിഞ്ഞുകൂടി. ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്ന് ഒരിക്കലും വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ?
എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി വ്യഭിചാരത്തിൽ ഓടി അകലി മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമായ നിങ്ങളുടെ ശരീരം നിങ്ങൾ കറിഞ്ഞുകൊള്ളി. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തപ്പെടുന്നു.